കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് പണം പ്രശ്നമല്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റിൽ മാറ്റിവെച്ച പണം തികഞ്ഞില്ലെങ്കിൽ അധികമായി പണം അനുവദിക്കുമെന്നും ഐസക് ക്യൂസിനോട് പറഞ്ഞു സംസ്ഥാനം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകും എന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു നേരത്തെ ഈ സൗജന്യ വാക്സിൻ പ്രഖ്യാപനം നടത്തിയിട്ട് ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറയുന്നത് എന്ത് ഇപ്പോൾ എന്നോടൊപ്പം സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് ചേരുന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം നേരത്തെ തന്നെ സൗജന്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്ത് ഫണ്ടില്ല എന്ന് പറയുന്ന ആക്ഷേപത്തെക്കുറിച്ച് വാക്സിൻ സൗജന്യമായി കൊടുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നയമാണ് കോൺഗ്രസും ആ നിലപാടായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പാരമ്പര്യം സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വാക്സിനേഷനാണ് അതുകൊണ്ട് ബഡ്ജറ്റിൽ കൃത്യമായിട്ടിത് എന്നെ പറഞ്ഞത് കോവിഡ് ചികിത്സ മുഴുവൻ സൗജന്യമാണ് അപ്പോൾ പിന്നെ വാക്സിൻ്റെ കാര്യം പറയാനില്ലല്ലോ വാക്സിൻ സൗജന്യമായിരിക്കും കേന്ദ്രം എത്ര സംസ്ഥാനം എത്ര ഇതുവരെയും കേന്ദ്രമാണ് വാക്സിൻ്റെ മുഴുവൻ ചിലവും വഹിച്ചിരുന്നത് സംസ്ഥാനത്തിന് എൻ്റെ സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ കേന്ദ്രം പറയുന്നു പാതി ചെലവ് വഹിക്കണം പാതിയല്ല എത്ര ശതമാനമൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം കമ്പനികൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വല്ല നിശ്ചയിക്കാൻ അധികാരം കൊടുത്തിരിക്കുകയാണ് ഈ അന്നത്തെ പ്രഖ്യാപനം പ്രധാനമായും കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായ വാക്സിൻ കിട്ടുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതോ സംസ്ഥാനം പണം മാറ്റി വെച്ചിരുന്നില്ല സംസ്ഥാനം ഓരോ കാര്യത്തിനും ആ രീതിയിൽ പണം മാറ്റി വയ്ക്കണ്ട എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അധിക ചെലവ് വന്നാൽ അത് നമ്മൾ സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി നമ്മളതിന് പണം കൊടുക്കും അഡീഷണൽ ഓതറൈസേഷൻ കൊടുക്കും അപ്പോൾ സംസ്ഥാനത്തിന് വലിയൊരു ബഡ്ജറ്റ് ഹെഡ് ഉണ്ട് മരുന്ന് വാങ്ങാൻ അതിൽ വാക്സിനും പെടുത്താം ഒരു പ്രയാസവും പക്ഷേ സംസ്ഥാനത്തിൻ്റെ വരുമാനം ഗണ്യമായിട്ട് കുറയാൻ പോവുകയാണ് കോവിഡിൻ്റെ രണ്ടാം വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കും ചില പ്രൊജക്റ്റുകൾ സ്കീമുകൾ വേണ്ടെന്ന് വെക്കും അതിനു കൂടുതൽ പ്രാധാന്യമുള്ള ഇതിന് നൽകും അല്ല ഈ ഈ വാക്സിൻ ചലഞ്ചിലൂടെ പണം പണം കണ്ടെത്തേണ്ട ഒരു ഒരു നേരത്തെ പ്രഖ്യാപിച്ചിട്ട് അപ്പോൾ എന്നതാണ് പ്രധാനപ്പെട്ട സി ബഡ്ജറ്റ് അവിടെ നിന്ന് നമ്മൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞാൽ ചെയ്യുന്നത് അഡീഷണൽ ഓതറൈസേഷൻ പണം വേണമെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ സപ്ലിമെന്ററി ഡിമാൻഡ്സ് ഗ്രാൻഡിൽ വരും അതാണ് ബഡ്ജറ്റ് നടപടിക്രമം എന്ന് അല്ല നാനൂറ് അല്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ് രൂപ വെച്ച് തന്നെ ഞങ്ങളുടെ മെഡിസിൻ നിന്ന് അപ്പോൾ അത്രയും ചിലവ് കൂടത്തില്ലേ അപ്പോൾ ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനങ്ങളെ തള്ളിവിടും തള്ളിവിടുമ്പോൾ നമ്മൾ കൂട്ടായിട്ട് നിന്ന് തന്നെ പ്രതിരോധിക്കണം നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നു അവർ സ്വമേധ തരുന്നു സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനിപ്പോൾ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഞങ്ങളതിനില്ല ഞങ്ങൾ നിങ്ങളിപ്പോടില്ല എന്നുള്ള അഭിപ്രായക്കാരാണെങ്കിൽ അവരങ്ങനെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ ഈ പണം ഇല്ലാത്തത് കൊണ്ടല്ല വാക്സിൻ മേടിക്കാത്ത നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തത് കൊണ്ടാണ് കൊടുക്കാൻ പണമുണ്ട് സർക്കാരിൻ്റെ അപ്പോൾ വാക്സിൻ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു നമുക്ക് ആവശ്യമുള്ള പണം കിട്ടിയില്ലെങ്കിലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായി തന്നെ മെയ് ഒന്ന് മുതൽ പിന്നെ 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 ഒരു സംശയം ഇല്ലല്ലോ കാര്യത്തിൽ ഇനി ഇതിൽ നിന്ന് പണം കിട്ടിയിട്ടേ വാക്സിൻ കൊടുക്കൂലെന്നല്ല എന്നല്ല വാക്സിൻ കൊടുക്കും സന്മനസ് ഉള്ളവർ നാടിൻ്റെ പ്രതിസന്ധി എൻ്റെയും പ്രതിസന്ധിയാണെന്ന് ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന് ബോധ്യമുള്ളവർ അവരല്ലേ മുൻകൈ എടുത്തത് അതുകൊണ്ട് പകീരുത്തിയില്ലേ പകീരുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റിങ് എന്താണെന്ന് ഈ പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് സങ്കടമുണ്ട് ഇത്രയും നാൾ അസംബ്ലിയിൽ നീട്ടും ബഡ്ജറ്റ് ഉണ്ടാക്കണമെങ്ങനെ ഇഷ്ടപ്പെടുത്തൂല്ലെന്നുള്ളത്